മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. അതിൽ അർജുനനോട് ഭഗവാൻ സാഖ്യം ജ്ഞാനം ഉപദേശിച്ചു വരുമ്പോൾ അതിൽ നിലകൊണ്ടുകൊണ്ട് അർജുനൻ്റെ സ്വധർമ്മത്തെ കൂടി ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഭാഗമാണ് നാം എടുത്തു വരുന്നത്. അതിന് രണ്ട് തലങ്ങളിൽ നാം വ്യാഖ്യാനം കണ്ടുപോരുന്നുണ്ട്. ഒരേ കാലത്ത് ഒന്ന് വർണ്ണത്തിനും ആശ്രമത്തിനും ഇണങ്ങുമാറും സ്മൃതി അധിഷ്ഠിതമായി ഉള്ള ഒരു വ്യാഖ്യാനം. കാലാതീതവും ദേശാതീതവുമായ ശ്രുതിയുടെ തലത്തിലുള്ളൊരു വ്യാഖ്യാനം. രണ്ടും നാം ഒരുമിച്ചാണ് കണ്ടുപോകുന്നത്. സ്മൃത്യധിഷ്ഠിതമായാണ് ഗീതയെ അംഗീകരിച്ചു പോരുന്നത്. ആചാര്യ ശങ്കരനെ പോലുള്ള മനീഷകൾ ഭഗവത്ഗീതയെ സ്മൃതിയുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. സ്മൃത്യധിഷ്ഠിതമായി ആണ് നാം ഈ ശ്ലോകത്തെ ആദ്യം കണ്ടുപോകുന്നത്. അതിൽ 36-ാം ശ്ലോകം അവാച്യവാദാൻ എന്ന് തുടങ്ങുന്ന കുറച്ച് ഭാഗം നാം കാണുകയുണ്ടായി. ഇനി നമുക്കതിലെ നിന്ദന്ത സ്തവ സാമർഥ്യം, ഇവിടെ ഭഗവാൻ ഒരു വിശിഷ്ട അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. സാമർഥ്യം എന്നാൽ സാധാരണയായി കഴിവ്, ശക്തി എന്നർത്ഥം. സാമർഥ്യമെന്നത് അത്രയും പരിമിതാർത്ഥത്തിലുള്ള ഒരു പദമല്ല. സഹായ സാധന സാമഗ്രികൾക്കും സാമർഥ്യമെന്ന് പറയും. സഹായ വസ്തുക്കൾ നേടുന്നത് സഹായം എന്നത് അന്തർഗതമായൊരു സാമർഥ്യമാണ്. സാധന സാമർഥ്യമാണ് ഒന്ന് നേടുന്നതിനുള്ള. സാമഗ്രി സാമർഥ്യമാണ്. മഹാഭാരതത്തിൽ തന്നെ ഒരു കഥയുണ്ട്. മഹാഭാരത യുദ്ധം ആരംഭിച്ചു കർണൻ നേതൃത്വം ഏറ്റെടുത്ത സമയം. ദ്രോണവധം കഴിഞ്ഞു. ദ്രോണവധം കഴിഞ്ഞ് കർണൻ്റെ നേതൃത്വത്തിലാണ് കൗരവർ മുന്നേറുന്നത്. കർണൻ യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി. യുധിഷ്ഠിരൻ മോഹാലസ്യപ്പെട്ടു വീണു. തുടർന്ന് എഴുന്നേറ്റു വന്നപ്പോൾ കർണൻ പറഞ്ഞു, പോടാ, നിന്നെപ്പോലെയുള്ള ഒരു ഭീരുവിനോട് ഇതുവരെ ഞാൻ യുദ്ധം ചെയ്തിട്ടില്ല. രണാങ്കണത്തിൽ നിന്ന് പോയിക്കൊള്ളൂ എന്നിങ്ങനെ കർണൻ തൻ്റെ മാതാവിന് വാക്കുകൊടുത്തിരുന്നു എന്ന കഥ യുധിഷ്ഠിരൻ അറിയില്ല. കർണനാകട്ടെ അർജുനനോടല്ലാതെ മറ്റാരോടും ഏറ്റുമുട്ടുകയില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. ആ കഥ തന്നെ ഇപ്രകാരമാണ്. കുന്തി ഇതുവരെ
ആരോടും കർണൻ തൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ടില്ല. സൂര്യമന്ത്രം കൊണ്ട് കന്യാവസ്ഥയിൽ തന്നെ കുന്തിയിൽ കർണൻ്റെ ജനനമുണ്ടായി. എന്നാൽ ലജ്ജ കൊണ്ട് കുന്തി ആ കുഞ്ഞിനെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കി. ചർമ്മണ്വതിയും യമുനയും ഗംഗയും ചമ്പാപുരി വരെ മാറി മാറി തന്നലക്കൈകളാൽ താങ്ങി താങ്ങി ആ പെട്ടി കൊണ്ടുപോയി കരയ്ക്കടിപ്പിച്ചു. സൂതന പെട്ടിയെടുത്തു, അതിലെ കുഞ്ഞിനെ സ്വീകരിച്ചു വളർത്തി. ആ കഥ വളരെ വിസ്തൃതമാണ്, നമുക്കാവശ്യമുള്ളത് മാത്രം എടുക്കാം. മഹാഭാരത യുദ്ധത്തിൽ കർണൻ കൗരവപക്ഷത്ത് നിലകൊണ്ട് പാണ്ഡവരോട് തന്നെ യുദ്ധം ചെയ്യും എന്ന് കുന്തി അറിഞ്ഞപ്പോൾ ഈ കഥ കുന്തിയിൽ വീണ്ടും പ്രകാശിച്ചു. ഭഗവാന്റെ പ്രേരണയോടെ ഒരു നാൾ കുന്തി മാതാവ് കർണൻ്റെ അടുത്തെത്തി. കർണൻ അത്ഭുത പരതന്ത്രനായി. കർണൻ ആദരവോടെ സത്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ലയോ പാണ്ഡവ മാതാവേ, അവിടുന്ന് എന്തിന് എങ്ങനെ എൻ്റെ അടുത്തെത്തി? കർണ, നീ ശ്രദ്ധിച്ചു കേൾക്കുമെന്ന് എങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നതിന് വന്നതാണ്. കർണൻ പറഞ്ഞു, എനിക്കും കൂടി ശക്യമാണെങ്കിൽ ഞാൻ അവിടുത്തെ സേവാനിരതനാണ്. കുന്തി പറഞ്ഞു, നിന്റെ മാതാപിതാക്കൾ ആരെന്ന് നിനക്കറിയുമോ? കർണൻ പറഞ്ഞു, എനിക്കെൻ്റെ പിതാവിനെ അറിയും. അതിരഥൻ എന്ന സൂതൻ എൻ്റെ പിതാവാണ്. എന്നാൽ എൻ്റെ മാതാവിനെക്കുറിച്ച് എനിക്കറിയില്ല. പിതാവിനെക്കുറിച്ച് അറിയാമെന്നിരിക്കെ മാതാവിനെ എന്തുകൊണ്ടറിയില്ല? കർണൻ പറഞ്ഞു, അതിരഥൻ എന്നെ വളർത്തി. അങ്ങനെ അദ്ദേഹം എൻ്റെ വളർത്തച്ഛനാണ്. ജന്മമാതാവായ മാതാവിനെയോ ജന്മദാതാവായ പിതാവിനെയോ എനിക്കറിയില്ല. കുന്തി പറഞ്ഞു, അല്ലയോ കർണ, നീ യഥാർത്ഥത്തിൽ എൻ്റെ പുത്രനാണ്. നിന്റെ ജന്മം സൂര്യനിൽ നിന്നാണ്. നിന്റെ മുത്തച്ഛൻ്റെ ഒരു യാഗവേളയിൽ ദുർവാസാവ് മഹർഷിയെ പരിചരിക്കുന്നതിന് അദ്ദേഹം എന്നെ നിയോഗിച്ചു. എൻ്റെ പരിചരണത്തിൽ സംതൃപ്തനായ മഹർഷി എനിക്ക് വരമായി മന്ത്രങ്ങൾ നൽകി. ദുർവാസാവിനാൽ പ്രദത്തമായ മന്ത്രത്തിൻ്റെ പ്രഭാവം കൊണ്ട് എൻ്റെ കന്യകാവസ്ഥയിൽ സൂര്യനിൽ നിന്നുമുണ്ടായ പുത്രനാണ്. കന്യകയായിരുന്നെങ്കിലും മന്ത്രത്തിലുള്ള വിശ്വാസം ഉറയ്ക്കുന്നതിനും ഔത്സുക്യം കൊണ്ടും ഞാൻ ദുർവാസാവിനാൽ പ്രദത്തമായ വരമുപയോഗിച്ച് സൂര്യനെ ധ്യാനിക്കുകയും വരബലം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സൂര്യൻ ഇറങ്ങി വരികയും ആ സൂര്യനിൽ എനിക്ക് പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ സൂര്യനെ എന്നിൽ പുത്രൻ ജനിക്കുകയും ചെയ്തു. അങ്ങനെയുണ്ടായ പുത്രനാണ് നീ. കന്യകയായ ഞാൻ അതിനാലാണ് നിന്നെ ഒഴുക്കിവിടേണ്ടി വന്നത്. ലജ്ജ കൊണ്ട് ഞാൻ നിന്നെ അന്ന് പെട്ടിയിൽ ആക്കി ദേവതകളോട് രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നദിയിലൊഴുക്കി. അത് അതിരഥനെടുത്തു വളർത്തി. കർണൻ സ്തബ്ധനായി. ആശ്ചര്യചകിതനായ കർണൻ നിശബ്ദനായി. അദ്ദേഹത്തിൽ മാതൃഭക്തി ഉണരാൻ തുടങ്ങി. കുന്തി പറഞ്ഞുകൊണ്ടേയിരുന്നു, അപ്പോൾ നീ നിന്റെ സഹോദരങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യരുത്.
യുദ്ധത്തിൻ്റെ കാര്യം കേട്ടതോടെ കർണൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. അല്ലയോ മാതാവേ, അവിടുന്ന് എൻ്റെ അമ്മയാവട്ടെ, എന്നാൽ എന്തിനാണ് ഇന്നുവരെ അവിടുന്ന് ഈ രഹസ്യം സൂക്ഷിച്ചത്? ഇന്നിത് എന്തുകൊണ്ട് പറഞ്ഞു? ഇന്നുവരെ ദുര്യോധനൻ്റെ ഉപ്പും ചോറും തിന്നിട്ടുണ്ട്, ഇന്ന് പെട്ടെന്ന് എങ്ങനെ ദുര്യോധനനെ ഉപേക്ഷിക്കും? എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്നെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത് അത്രയും ദുര്യോധനനാണ്. എന്ത് കാര്യത്തിലും ലോകർ എന്നെ സൂതപുത്രനെന്ന് ആക്ഷേപിച്ചിരുന്നു, തിരസ്കരിച്ചിരുന്നു. അർജുനൻ്റെ മുമ്പിൽ പോലും 1000 തവണ ഞാൻ തിരസ്കൃതനായിട്ടുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഒരു സഹായം വച്ചു നീട്ടിയത് ദുര്യോധനനായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ അന്തിമ പരീക്ഷയിൽ നിൽക്കുമ്പോൾ അമ്മേ, എനിക്ക് ദുര്യോധനനെ ഉപേക്ഷിക്കാനാവില്ല. കർണന് കരച്ചിൽ വന്നു. അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. കർണൻ കുന്തിയെ ശപിച്ചു. ഇന്നുവരെ ഈ രഹസ്യം അവിടുന്ന് സൂക്ഷിച്ചു. ഫലം എത്ര കഠോരമാണ്! അതുകൊണ്ട് ഒരു സ്ത്രീക്കും ഒരു രഹസ്യവും സൂക്ഷിക്കുവാൻ ഇടവരാതെ പോകട്ടെ. ഇക്കാര്യം എവിടെ വരെ യഥാർത്ഥമാണ് ഭഗവാൻ അറിയും. എന്തുകൊണ്ടും കർണൻ ഖിന്നനായി. കുന്തി പറഞ്ഞു, എന്തൊക്കെ തെറ്റെനിക്കുണ്ടെങ്കിലും ഞാൻ പറയുന്നു, നീ 5 പാണ്ഡവന്മാരുടെ വധം ചെയ്തുകൂടാ. കർണന് പെട്ടെന്ന് ബോധമുദിച്ചു. സൂര്യപുത്രനായതിനാലാവണം ബുദ്ധിപ്രദാതാക്കളിൽ മുമ്പനാണ് പൂഷാവ്. കർണൻ പറഞ്ഞു, 5 പാണ്ഡവവധം ഞാൻ ഒരിക്കലും ചെയ്യില്ലമ്മേ. ഞാൻ കൊന്നാലത് അർജുനനെ മാത്രം. യുദ്ധത്തിൽ അർജുനൻ മരിച്ചാൽ ഞാൻ ചേർന്ന് അമ്മയ്ക്ക് 5 മക്കൾ, ഞാൻ മരിച്ചാൽ അർജുനൻ ചേർന്ന് 5 മക്കൾ. ഇത് ഓർത്താണ് കർണൻ യുധിഷ്ഠിരനോട് പറഞ്ഞത്, അല്ലയോ ഭീരു, നിന്നോട് യുദ്ധമില്ല. എന്നാൽ കർണൻ്റെ ഈ വാക്കുകൾ യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരനാണെന്നോ കുന്തി പെറ്റവനാണെന്നോ അറിയാത്തതുകൊണ്ട് കടുത്ത അപമാനമായാണ് തോന്നിയത്. യുധിഷ്ഠിരൻ അന്ന് ശിബിരത്തിലേക്ക് മടങ്ങി അസ്വസ്ഥനായി. അർജുനനെ കാത്തിരുന്ന് മുഷിഞ്ഞു. അർജുനൻ തിരിച്ചെത്തിയപ്പോൾ കർണൻ തൻ്റെ മേൽ വർഷിച്ച അധിക്ഷേപ വാക്കുകൾ മുഴുവൻ ഉള്ളതുകൊണ്ട് യുധിഷ്ഠിരൻ അർജുനൻ്റെ മേൽ കോപം മുഴുവൻ ചൊരിഞ്ഞു. അർജുനനെ ശകാരിച്ചുകൊണ്ട് അദ്ദേഹം കയർത്തു, അർജുന, നിന്നെയും നിന്റെ ഗാന്ധീവത്തെയും ഞാൻ വിശ്വസിച്ചു. നീയും ഗാന്ധീവവും ധിക്കൃതമാണ്. കർണൻ എന്നെ എത്രയാണ് അപമാനിച്ചത്! നിന്റെ ഗാന്ധീവം ഇനി എന്തിനാണ്? അർജുനൻ പെട്ടെന്ന് പുറത്തുപോയി, കോപം കൊണ്ട് ജ്വലിച്ചു. പുറത്തുനിന്നും ഗാന്ധീവമേന്തി വന്നു. അപ്പോൾ കൃഷ്ണനും അവിടെ എത്തി. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ഹേ അർജുന, ഇത് രണഭൂമിയല്ല. കാരണം അർജുനൻ ഗാന്ധീവവുമായി തിരിച്ചെത്തി യുധിഷ്ഠിരവധത്തിനൊരുങ്ങുകയാണ്. ഇവിടെ എന്തിനാണ് നീ ഗാന്ധീവമുയർത്തി നിൽക്കുന്നത്?
അർജുനൻ പറഞ്ഞു, ഇന്ന് ഞാൻ യുധിഷ്ഠിരവധം നിർവഹിക്കും. ഭഗവാന് കാര്യം അവതാളത്തിലാണെന്ന് മനസ്സിലായി. എന്നാൽ ഇതിനെന്തു ചെയ്യും? ഇമ്മാതിരി ഘട്ടങ്ങളിലൊക്കെ ഭഗവാൻ പുഞ്ചിരിച്ചാണ് പറയുന്നത്. നാം ആദ്യവും കണ്ടു, പ്രഹസന്നിവ ഭാരത, പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുക. ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിരനാവട്ടെ നിന്റെ ജ്യേഷ്ഠഭ്രാതാവാണ്, അദ്ദേഹത്തിൻ്റെ വധകാര്യം എങ്ങനെ വന്നു? അർജുനൻ പറഞ്ഞു, ഭഗവാൻ എനിക്കൊരു പ്രതിജ്ഞയുണ്ട്. എൻ്റെ ഗാന്ഡീവത്തെ, ഗാന്ഡീവവുമായി ഞാൻ താതാത്മ്യം പ്രാപിച്ച് എൻ്റെ ഗാന്ഡീവം ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ ഗാന്ഡീവത്തെ ആരെങ്കിലും നിന്ദിച്ചാൽ, അതിനെ ധിക്കരിച്ചാൽ അയാളുടെ വധം ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞയുണ്ട്. ഭഗവാൻ ചിന്തിച്ചു നിന്നിട്ട് പൊട്ടിച്ചിരിച്ചു. അല്ല, പ്രതിജ്ഞയ്ക്ക് ഭംഗം വന്നാൽ എന്താണ് ഹാനി? അത് നീ പറഞ്ഞില്ലല്ലോ. അർജുനൻ പറഞ്ഞു, പ്രതിജ്ഞയെ പാലിക്കാത്തവൻ സജ്ജനമല്ല, നരകഗാമിയാണ്. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ന ഭവതി പുനരുക്തം ഭാഷണം സജ്ജനാനാം. ന ഭവതി പുനരുക്തം ഭാഷണം സജ്ജനാനാം. സജ്ജനങ്ങളുടെ വചനം ഒരിക്കലും പുനരുക്തമല്ല, വൃഥാവിലാവില്ല. ശ്ലോകം മുഴുവൻ ഇങ്ങനെയാണ്. ഉദയതിയതി ഭാനു പശ്ചിമേ ദിഗ്വിഭാഗി പ്രചലതിയതി മേരു ഗീതതം യാതിവന്നിഹി ശീതതം യാതിവന്നിഹി വികസതിയതി പത്മം പർവതാഗ്രേശിലായം നഭവതി പുനരുക്തം ഭാഷണം സഞ്ജനാനം. ഉദയതിയതി ഭാനു പശ്ചിമേ ദിഗ്വിഭാഗി പ്രചലതിയതി മേരു ശീതതം യാതിവന്നി വികസതിയതി പത്മം പർവതാഗ്രേശിലായം നഭവതി പുനരുക്തം ഭാഷണം സജ്ജനാനം. കാലം വിപരീതമായിരിക്കുന്നു. കാലത്തിൻ്റെ കാര്യം വിലക്ഷണമാണ്. കണ്ടില്ലേ, സൂര്യൻ പടിഞ്ഞാറുദിച്ചു. കിഴക്കുദിക്കുന്ന സൂര്യൻ കാലവിപര്യം കൊണ്ട് പടിഞ്ഞാറുദിച്ചു. കാലമഹിമ അപാരം തന്നെ, ആശ്ചര്യകരം തന്നെ. സുമേരു അചലമാണ്, അത് ചലിക്കുന്നു. കാരണം യുഗാന്തകാലം ഭയാനകമാണ്. യുഗാന്തത്തിലേക്കെത്തുമ്പോൾ സുമേരു ചലിക്കും. അഗ്നിക്ക് ചൂടാണ്, പക്ഷേ അഗ്നിക്ക് തണുക്കുന്നു. അഗ്നിക്ക് തണുപ്പ് തോന്നും. ഏതോ സമ്മിശ്രണം കൊണ്ട് മണിഗതമായ തേജസ്സും ചന്ദ്രഗതമായ തേജസ്സും തണുപ്പ് തന്നെയായി. അതുപോലെ അഗ്നിഗതമായ തേജസ്സും കൂടി തണുക്കുന്നു. എന്ത്? പർവ്വതത്തിലെ ശിലയ്ക്കുമേൽ താമര പൂത്തു നിൽക്കുന്നുവോ? വെള്ളത്തിലാണ് താമര പൂക്കുന്നത്. അത് കല്ലിനുമേൽ പൂത്തു നിൽക്കുന്നു. അത് സരോവരങ്ങളിൽ പൂത്തു നിൽക്കേണ്ടതാണ്. അതും സംഭാവിതമായിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി വിചിത്രമാണ്. പർവ്വതത്തിന് മുകളിൽ താമര വിടർന്നാലും അത്ഭുതപ്പെടണ്ട, ഇവയ്ക്കെല്ലാം പരിവർത്തനം വരാം. എന്നാൽ സജ്ജനങ്ങളുടെ വചനം അടലമാണ്, അചലമാണ്, സുനിയതമാണ്. അതിനൊരിക്കലും പരിവർത്തനമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ
അർജുനൻ്റെ ഭാഷണം കേട്ടിരിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, പ്രതിജ്ഞാഭംഗം കൊണ്ട് നരകത്തിൽ പോകും. ശരിയാണ്. എന്നാൽ ജ്യേഷ്ഠഭ്രാതാവിനെ വധിച്ച് സ്വർഗം ലഭിക്കുമോ നിനക്ക്? ഓ, നീ നിന്റെ പ്രതിജ്ഞ നടപ്പാക്കി സ്വർഗത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. കൊള്ളാമടാ, നന്നായിട്ടുണ്ട്. പക്ഷെ നിന്റെ ജ്യേഷ്ഠനെ വധിച്ചിട്ട് സ്വർഗം നിനക്ക് ലഭിക്കുമോ? അതുകൊണ്ട് നരകത്തിൽ പോവില്ലേ? അപ്പോൾ അർജുനൻ ചകിതനായി. അർജുനൻ പറഞ്ഞു, അപ്പോൾ ബലാബലം നോക്കിയാണ് സത്യം രക്ഷിക്കേണ്ടത്. സത്യേ സർവം പ്രതിഷ്ഠിതം. ഇങ്ങനെ സർവപ്രതിഷ്ഠാ സ്വരൂപത്തിൽ, സർവപ്രതിഷ്ഠാ ആസ്പദമായ തലത്തിൽ സത്യം പറയപ്പെട്ടിരിക്കുന്നു. സത്യം വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ ഭ്രാതൃവധം അരുതെന്ന് ഉപദേശിച്ചു. മുതിർന്നവരുടെ തിരസ്കാരവും വധത്തിന് തുല്യമാണ്. മുതിർന്നവരെ നിന്ദിച്ചാൽ അവരെ കൊന്നതുപോലായി. ഭ്രാതൃവധ പാപത്തിൽ നിന്ന് മുക്തിക്കെന്താണ് വഴിയെന്ന് ആലോചിച്ച് വലിയവരുടെ വധം ശരീരവധം മാത്രമല്ല, തിരസ്കാരവും വധം തന്നെയാണ്. അത് മരണത്തിനു മേലെയാണ്. പോയി യുധിഷ്ഠിരനെ നിന്ദിച്ചു വരൂ, കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ വധമാണ്. ഭഗവത് വചനം സത്യമാണ്, പ്രമാണവുമാണ്. അർജുനൻ ചെന്ന് യുധിഷ്ഠിരനോട് കയർത്തു, നിനക്കു വേണ്ടിയാണ് ഈ ഞങ്ങൾ കഷ്ടപ്പെട്ടത്. ഞങ്ങൾ മറ്റു പാണ്ഡവന്മാരുടെയും ദ്രൗപദിയുടെയും കഷ്ടപ്പാടുകളെല്ലാം നീ നിമിത്തമാണ്. വനവാസവും അജ്ഞാതവാസവും എല്ലാം അതിൻ്റെ ഫലമാണ്. സത്യവാദിയാകാനുള്ള നിന്റെ ത്വര, കർണൻ്റെ ബാണങ്ങൾക്ക് മുമ്പിൽ ഭയചകിതനായി നിന്ന് നീ എൻ്റെ മേൽ കുതിര കയറുന്നു. വായിൽ തോന്നിയതെല്ലാം അർജുനൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് പുറത്തു വന്നു. യുധിഷ്ഠിരൻ നിന്ന് വിയർത്തു. അപമാനവും നിരാശയുമെല്ലാം സമ്മിശ്രമായി. ഇത്തരക്കാരോടൊപ്പം വസിക്കുന്നതിനേക്കാൾ നന്ന് ആത്മവീര്യം നഷ്ടപ്പെടാതിരിക്കാൻ ആത്മഹത്യയോ അഥവാ വനവാസമോ ആണ് നല്ലത് എന്ന് തോന്നി. കലിയുഗം വരികയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നിടത്തോളം കലിയുഗം വരില്ലെന്ന് നമുക്കറിയാം. ഞാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുകയാണ്. ക്രുദ്ധനും വിരക്തനുമായ യുധിഷ്ഠിരൻ പുറത്തു വന്ന് കൃഷ്ണനോടായി പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എത്തി പറഞ്ഞു, ഹേ മഹാരാജൻ, അങ്ങയുടെ പുത്തൻ തയ്യാറെടുപ്പ് എന്തിനാണ്? യുധിഷ്ഠിരൻ ഭഗവത് ദർശനം കൊണ്ട് തന്നെ ശാന്തനായി. വലിയവർക്ക് കുട്ടികളുടെ തെറ്റിനെ പറഞ്ഞുകൊടുത്തു മനസ്സിലാക്കിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ഒരു മധ്യസ്ഥൻ വന്നാൽ തന്നെ സാന്ത്വനമായി. ഭഗവാനെ കണ്ടതോടെ യുധിഷ്ഠിരൻ ശാന്തനായി. ഈ കഥയിൽ സാമർത്ഥ്യം എന്നതിന് ഉപകരണം എന്നുകൂടിയുള്ള അർത്ഥത്തിനാണ് പ്രാധാന്യം കൊടുത്ത് നാം പറഞ്ഞു വന്നിട്ടുള്ളത്. നിൻ്റെ സാമർഥ്യത്തെ നിന്ദിക്കും എന്നതിന് നിൻ്റെ ഉപകരണത്തെ നിന്ദിക്കുമെന്നുകൂടി അർത്ഥമുണ്ട്. ഏവം വിധങ്ങളായ കാര്യങ്ങളെ മാനവ നന്മയ്ക്കു വേണ്ടി അർജുനനെ നിമിത്തമാക്കി പറഞ്ഞു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.